बस अल या बस वेट अल या कारू अभी अगर वाशन पिटो वीटिल सति अम्मावनी अम्मावे का मरक अम्मा पड़े आला ोड़ो विस्तार नीयो या
ഇവിടെയൊക്കെ നാശമാക്കി. സാരമില്ല, രണ്ടു ദിവസം കൂടെ കാണും. ഒരു ഡോക്ടർ വന്നിരിക്കുന്നു. നീ വിഷമിക്കാതിരിക്കേ, നിനക്ക് ഞാനില്ലേ. മോള് കൂടി ഇങ്ങ് വന്നാ പിന്നെ എട്ട് മാസം കാത്തിരിക്കണം. എന്തിനാ എത്ര നാൾ വെച്ചോണ്ടിരിക്കുന്നത്? ഒന്ന് വേഗം വിട്ടൂടെ. ആരാ പറഞ്ഞേ മോളാന്ന്? മോനാ. ആ നോക്കട്ടെ എവിടെ. ഏ മോളാടി പെണ്ണെ. ഞാൻ ആളെ കൂട്ടി വന്നിട്ടുണ്ട്. അന്ന് തീരെ അസ്വസ്ഥനാണെന്ന് നമ്മുടെ ആൾക്കാർ പറഞ്ഞു. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ കഴിവില്ലാത്ത പട്ടികൾ. ആ പെൺകുട്ടി ആരാണെന്ന് എന്നോട് പറയൂ, ഞാൻ കൊണ്ടുവരും. അന്ന് ഒട്ടി സംശയിക്കണ്ട. ഈ മനസ്സിന്റെ ആലസ്യം മാറ്റാനുള്ള വഴിയുമായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത്. ഇപ്പൊ വരാം. എന്റെ കിടക്കയ്ക്ക് പങ്കാളിയാക്കുന്നതിലാണ് എനിക്കാനന്ദം. അതൊരു സുഖവുമാണ്. ഇഷ്ടപ്പെടില്ല. ഇതിന് കാരണക്കാരിയായവൾ അവൾ എവിടെ പോയി ഒളിച്ചാലും ഞാൻ വിടില്ല. ഒരു പെണ്ണ് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല. ഇവളെ കൊണ്ടുപോയി നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ വെച്ചേക്ക്. Thank you.
शल्यं चेय्याते पोवुन्नु एन्टे पोन्नु अल्ले
निन मनसो बुद्धिमुटावा विशपुंडलो तलवेदन अड़े ए वाचिक वेटी वाचिपिड़े वयर कोलुति निशागंधियाई इदल कुंभिनीति निन्निल निल्पुन्यान निन्हा
ആനന്ദ് സാറിന്റെ മുറിയിലുണ്ടായിരുന്ന സ്ത്രീ ഇങ്ങോട്ട് വന്നു. സ്ത്രീയോ? ആ സ്ത്രീക്ക് ഇവിടെ എന്ത് കാര്യം? വരൂ. ஏய்
കുതിരയുടെ തെങ്ങ് വില്ലെന്ന് ഉറപ്പാണ്. ഇവിടെ ഇല്ല സർ, അവൾ രക്ഷപ്പെട്ടിരിക്കും. എങ്ങനെയും അവളെ പിടികൂടിയേ പറ്റൂ, ഇല്ലെങ്കിൽ പോലീസ് രഹസ്യങ്ങൾ കിട്ടാൻ എളുപ്പമാണ്. നിങ്ങൾ ഉടൻ പുറപ്പെട്ടോളൂ. അവൾ രക്ഷപ്പെടുന്നതിന് മുൻപ് അവളെ പിടികൂടാൻ കഴിയണം. യെസ് സർ. ചെല്ലോ. ചന്തു, എന്തോ ആ വണ്ടിക്കകത്തുന്ന് സാധനങ്ങളൊക്കെ എടുത്തോ, നാളെ നേരത്തെ പോണം. ലോഡുള്ളതാ. പെണ്ണ് നീ എന്തിനാ കരയുന്നത്? കാര്യം പറഞ്ഞാ മതി, എനിക്ക് ഇതിന്റെ സംഗീത കച്ചേരി നടക്കണ്ട. വണ്ടിക്കുള്ളിൽ നീ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. ഒറ്റയ്ക്കാവില്ല ആശാന്. ഹോട്ടലിൽ മുറികിട്ടാതെ വന്നപ്പോ ഇതിനകത്താകാമെന്ന് കരുതി. അല്ലേ, ഞാൻ ഒരുത്തന്റെ കെണിയിൽ പെട്ടുപോയതാണ്. ഞാനൊരു പാവമാണ് സാറേ. ചേർത്തി അവക്കടെ ഒരു ചാറ്. എന്ത് പറഞ്ഞാലും പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങിക്കോളും. നീ എവിടെ വരുന്നു? എങ്ങോട്ട് പോണം? അറിയാൻ പാടില്ല, എനിക്കാരുമില്ല. ആരുമില്ലെങ്കിൽ ഞാനെന്ത് വേണം? അയ്യോ, ആരുമില്ലെങ്കിൽ ഞാനെന്ത് നിർത്തിക്കാൻ നടക്കുന്നത്? എങ്ങനെയെങ്കിലും ചേട്ടൻ എന്നെ രക്ഷിക്കണം. നീ പറയുന്നതെല്ലാം സത്യമാണല്ലോ. അതെ, പറയടാ. എന്നോട് കള്ളം പറഞ്ഞാലുണ്ടല്ലോ. രാത്രിക്ക് വന്ന് കേറിക്കോളൂ, മനുഷ്യനെ മെനക്കെടുത്താൽ. ആശാനെ ഇറക്കിക്കോ. ഇറങ്ങി വാടി ഇങ്ങോട്ട്. എന്താടി എന്നെ കയ്യപ്പിടിച്ചാ നീ ഒഴുകി പോവോ? ഇവിടെ ഇറങ്ങി വാടി കഴിഞ്ഞ ഹാരിസൺ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നു? ഞാൻ കുറെ നേരമായി ഷീലയെ കാത്തു നിൽക്കുകയായിരുന്നു. എന്റെ കാര്യം? എനിക്ക് ഷീലയുടെ കാര്യം ചോദിച്ചറിയാനുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. ഇഫ് യു ഡോണ്ട് മൈൻഡ്. സോറി കുമാർ. കുമാർ, ഞാൻ ഇപ്പോഴേ ലേറ്റ് ആണ്. നോ പ്രോബ്ലം, ഞാൻ ഷീലയെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ. അതൊക്കെ ബുദ്ധിമുട്ടാവും കുമാർ. ഷീല, ഇതാ ഒരു ശനിയും വരുന്നുണ്ട്. ഞാൻ ഷീലയുടെ കസിൻ ബ്രദറാണെന്ന് പറഞ്ഞാൽ മതി. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ അയാള് വല്ലതും വിചാരിക്കും. തൊപ്പിക്കാനല്ലേ. എന്തോ വിചാരിക്കാൻ? പറയുന്നത് കേട്ടാ മതി, എന്നെ നിനക്ക് അറിയില്ല. അപ്പൊ നാളെ നീ വീട്ടിലേക്ക് വരുമല്ലോ ഞാൻ പറഞ്ഞ പോലെ. ഷീല, എന്താ ലേറ്റ്? അല്പം ലേറ്റായി. ആ പോയതാരാ ഷീലയുടെ? ആരുമില്ല, അയാൾ എന്തൊക്കെയോ പറഞ്ഞു. സാറിനെ കണ്ടപ്പോ ഓടിയതാ. ഇവിടെ ചില റൗഡികളുടെ സംഗതി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരിക്കലും ഇനി തനിച്ച് യാത്ര ചെയ്യരുത്. ശരി, ഞാൻ ഡ്രോപ്പ് ചെയ്തല്ലോ. വേണ്ട, പോയിക്കോളൂ. പോലീസ് അന്വേഷണം കൂടുതൽ ഉഷാറായിട്ടുണ്ട്. നാം കുറച്ചുകൂടെ കരുതലോടെ ഇരിക്കണം, ഇല്ലെങ്കിൽ ആണെന്നെന്താ ഭയം തോന്നുന്നുണ്ടോ? എന്തിനേയും നേരിടാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ മരിച്ചുപോയ വ്യവസായ പ്രമുഖനായ ജയരാജൻ മുതലാളിയുടെ മകനെ ജനങ്ങൾ തരം താഴ്ത്തി കാണുന്നത് എന്നെ ഉപദേശിക്കുന്നതിന് പകരം ആ പോലീസ് ഉദ്യോഗസ്ഥനെ നിലക്ക് നിർത്താൻ ശ്രമിക്കും. അവനെ ഞാൻ നിലക്ക് നിർത്താം, അഥവാ എന്റെ വഴിക്കവൻ വരുന്നില്ലെങ്കിൽ അവന്റെ കഥ ഞാൻ കഴിക്കും. Ah!
ഈ മുറിയിൽ നിന്ന് പോകാൻ പറയാൻ എനിക്കും നിനക്കും അവകാശമില്ല. രതിയെ ഞാൻ വിവാഹം കഴിച്ചതേ അദ്ദേഹത്തിന് വേണ്ടിയാണ്. Thank you.
ആനന്ദ്. ആനന്ദ്. യെസ്. എന്റെ പ്രിയുള്ള പെൺകുട്ടിയെ എങ്ങോട്ടെങ്കിലും മാറ്റി. പഞ്ചറായല്ലോ. സ്റ്റെപ്പിനിയും ഇല്ല. ഇനി എന്ത് ചെയ്യും? ഈ സമയത്ത് ഇങ്ങനെ വന്നല്ലോ. ഇൻസ്പെക്ടർ വരുന്നുണ്ട്. എന്താ ഇവിടെ? ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് സാർ. ടയർ പഞ്ചറായി പോയി. ഇതത്ര നല്ല സ്ഥലമൊന്നുമല്ല. വേഗം പുറപ്പെടാൻ നോക്ക്. ശരി സാർ. എന്താണ് അത്? നാട്ടിലേക്ക്. നാട്ടിലേക്ക്. ആ തുറക്ക്. തുറക്കടാ. തുറക്ക. ശേഖർ സാർ തേടി നടന്നവളെ ഞാൻ കണ്ടുപിടിച്ചു സാർ. ഇപ്പോഴത്തെ ഇൻസ്പെക്ടറുടെ ഭാര്യയാണ് അവൾ. എന്ത്? ഒരു കുട്ടിയുമുണ്ട്. ഇൻസ്പെക്ടറുടെ ഭാര്യ? നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ? എന്നെ നിനക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? അന്ന് നീ ആസിറ്റ് ഒഴിച്ച് വികൃതമാക്കിയ എന്റെ മുഖം. എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്കൊന്നും അറിഞ്ഞൂടാ. അന്ന് തുടങ്ങുന്ന അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാനൊരു പാവമാണ്. എന്റെ ഉപദ്രവിക്കല്ലേ. ഇന്ന് ഞാൻ വേറെ ഒന്നും ചെയ്യില്ല. നിന്നെ ഞാൻ തേടി നടന്നത് അത് മറ്റൊരു തെളിവും കാണുന്നില്ല സാർ. ഒരു ചതഞ്ഞ ചുരുട്ട് മാത്രമാണ് കിട്ടിയത്.
പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന രാമുലിൽ നിന്ന് വിവരങ്ങളൊന്നും പുറത്തു വരരുത്. ഒന്നുകിൽ അവനെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ തട്ടിക്കളയുക. നീ സത്യം പറയുകയല്ലേടാ. എനിക്കൊന്നും അറിയില്ല സാറേ, ആ കാറുകാരൻ ഒരു ലിഫ്റ്റ് തന്നതാ. നിനക്കൊന്നും അറിയില്ലല്ലേ, നിന്നെ കൊണ്ട് പറയിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവനെ കോർട്ടിൽ ഹാജരാക്കിയിട്ട് കൊണ്ടുപോയി. നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നമുക്കൊന്ന് പോയിട്ട് വരണം. എന്തെങ്കിലും തുമ്മുണ്ടാക്കാൻ കഴിയുമെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. യെസ് സർ. എഞ്ചിനായ ചൂടായിരിക്കുന്നു. നീ പോയി അവിടെ വെള്ളം ഉണ്ടോ നോക്ക്. ഈ ഉണക്കത്ത് ഞാനിപ്പോ എവിടുന്ന് വെള്ളം കൊണ്ടുവരാനാ? Ah!
മുഖത്തൊക്കെ പാടുകളുള്ള ഒരാളാണെന്നാണ് പൊന്നു പറയുന്നത്. ഇന്നൊന്നും എനിക്ക് ഒളിച്ചു വെക്കാനില്ല. മുഖം മുഴുവൻ പൊള്ളി വിഹിതനായ ആ മനുഷ്യനെ എനിക്ക് ഭയമാണ്. അയാൾ എന്നെ തേടി വരാതിരിക്കില്ല. ഈ കൈകളിൽ നിന്നും നിന്നെ കൊണ്ടുപോവാൻ ഇനി ആരും ധൈര്യപ്പെടില്ല സതി. ആരും ധൈര്യപ്പെടില്ല. പുതുതായി എത്തിയിട്ടുള്ള നർത്തകിയെ സ്വന്തമാക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങേക്ക് വേണ്ടി അത് ഞാൻ നേടിയെടുക്കും. പെൺകുട്ടികളെ വശീകരിക്കാനുള്ളതിന്റെ കഴിവിൽ എനിക്ക് സംശയമേയില്ല. പക്ഷേ ഇവൾ നിന്നെപ്പോലെ പലരെയും കണ്ടിട്ടുള്ളവളാണ്. എന്നാലും അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി അവളെയും കൊണ്ട് ഞാൻ തിരിച്ചു വരും. അവളുമായി വരുമ്പോൾ നിനക്ക് എന്റെ വക ഒരു പ്രത്യേക സമ്മാനം ഉണ്ടായിരിക്കും. പോലീസ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് നീ ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് ഒരു കാരണവശാലും ആരും അറിയാൻ പാടില്ല. പിന്നെ സാർ, ഒരിക്കലും ആർക്കും സംശയം ഉണ്ടാവില്ല. സാറി പറഞ്ഞ പോലെയൊക്കെയാണ് തോന്നുന്നു. പൊരുത്തൻ അങ്ങനെ ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ട്. ഇവനാ? അതെ സാർ, ഇവൻ തന്നെ. അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയിരിക്കട്ടെ. ശോഭയുടെ കയ്യിൽ നിന്നും ഒരിക്കലും അവന് വിട്ടുപോകരുത്. ഇല്ല സർ, അതിനുള്ള തന്റെ ഇടവും സാമർത്ഥ്യവും എനിക്കുണ്ട്. ഈ പട്ടണത്തിൽ വന്നിട്ട് ആദ്യമേ എനിക്ക് അടുത്തിടപെടാൻ കഴിഞ്ഞത് കുമാരനോടാണ്. എത്ര ശ്രമിച്ചിട്ടും കുമാരനെ മറക്കാൻ കഴിയുന്നില്ല. എന്തു, എനിക്കും ശോഭയെ എന്റെ മനസ്സിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയുന്നില്ല. അത് ഒന്നോട് പറയൂ കുമാർ. നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് പറന്നപ്പോഴൊക്കെ എന്നിലെ കലാകാരി അറിയാൻ കഴിയുന്ന ഒരാൾക്ക് വേണ്ടിയാണ് എന്റെ മനസ്സ് ദാഹിച്ചത്. ഇപ്പോൾ അതെനിക്ക് കിട്ടി. എങ്കിൽ എന്നോടത്ത് ഇന്നും ഇവിടെ കഴിയാൻ ഒരുക്കമാണ്. സംശയമല്ല ശോഭ, മനസ്സിന്റെ ആശ്വാസത്തിന് വേണ്ടി ചോദിച്ചത് മാത്രം. ചോദിക്കാൻ കിട്ടിയ ഒരു ചോദ്യം. അതെ, ഇനിയൊരു കാര്യം ചോദിക്കട്ടെ. എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. ആവശ്യപ്പെട്ട പോലെ എന്റെ ഒരു അങ്കിളിന് നൃത്തമെന്ന് കേട്ട ഭ്രാന്താണ്. അമ്മാവിന് വേണ്ടി ശോഭ ഒന്ന് നൃത്തം ചെയ്യാമോ? കുമാർ ആവശ്യപ്പെട്ടാൽ ഞാൻ എന്തും ചെയ്യും. ഒരു നൃത്തമില്ല, നൃത്തം. ആ എന്നിട്ട് സാറ് പറഞ്ഞതുപോലെ ഞാൻ സ്നേഹമായിട്ടൊക്കെ പെരുമാറി. വേണ്ടി വന്നാൽ അവനോടൊപ്പം താമസിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അയാളുടെ പ്രതികരണം? അപ്പോഴേക്കും കൂടുതൽ സന്തോഷമായി. അങ്ങനെയാണ് അമ്മാവിന് വേണ്ടി ഒന്ന് നൃത്തം ചെയ്യണമെന്ന് പറഞ്ഞത്. ശരി, നമുക്ക് ഡാൻസുമായി കളയാം. ശരി സർ.
ആ നൃത്തം നടക്കുന്ന സ്ഥലത്ത് ഞാനും ഇൻസ്പെക്ടർ മുരളിയും ഉണ്ടായിരിക്കും. നൃത്തത്തിന്റെ അവസാനം ശോഭ ശേഖരന്റെ അരികിൽ ഉണ്ടായിരിക്കണം. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞതുപോലെ.
മുഴുവൻ പൊള്ളി വിവിധനായ ആ മനുഷ്യനെ എനിക്ക് ഭയമാണ്. ഇവനെല്ലാം കൊണ്ടുപോയി ജീപ്പിൽ കയറ്റും.